നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അനിലും ആശമയും. അപ്പോൾ ഞാൻ എനെ അനിലെന്ന് എടുത്തു, പി ഓഫ് എ അനിൽ എക്സാം ജയിക്കാനുള്ള ചാൻസ് ആണ് 0.05. ബി എന്ന് പറഞ്ഞാൽ ആശിമ, ആശിമ ജയിക്കാനുള്ള ബി ആശിമ എന്നെടുത്തു, ആശിമേനെ ബി എന്നെടുത്തു, പി ഓഫ് ബി ആശിമ ജയിക്കാനുള്ള ചാൻസ് എത്രയാണ്? 0.10. ദെൻ അതിനുശേഷം ഇവർ രണ്ടുപേരും ബോത്ത് ഓഫ് ദം വിൽ പാസ് ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇനി ബോത്ത് ഓഫ് ദം പാസ് ആവരുത്, രണ്ടുപേരും തോക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇൻ്റർസെക്ഷൻ വന്നാൽ എന്തായിരിക്കും? 1 - P(a)(b). പക്ഷേ എ യൂണിയൻ ബി ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 0.05 പ്ലസ് 0.10 പ്ലസ് 0.02. ഇത് ആഡ് ചെയ്യുമ്പോൾ 0.15 കിട്ടും. അതിൽ നിന്ന് 0.02 പോയാൽ 0.13. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 1 - 0.13 0.87. രണ്ടുപേരും തോക്കാനുള്ള ചാൻസ് 0.87 ആണ്. 0.87 ആണ് രണ്ടുപേരും തോക്കാനുള്ള ചാൻസ് എങ്കിൽ അവരെന്തോരം നന്നായിട്ട് പഠിക്കുന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.